നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത, കിംസ് ഹെൽത്ത് പെയിൻ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസും തോളുവേദനയും കുറിച്ചാണ്. ഈ പ്രമേഹമുള്ളവർക്ക് പ്രത്യേകിച്ച് ഷുഗർ അൺകൺട്രോൾഡായിട്ട് പോകുമ്പോൾ അത് കിഡ്നിയെ അഫക്റ്റ് ചെയ്യാം, കണ്ണുകളെ അഫക്റ്റ് ചെയ്യാം എന്നൊക്കെ ഒരു ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രമേഹവും നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് തോളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം ആർക്കും അറിയില്ല. ഈ പ്രമേഹമുള്ള പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു ഷോൾഡർ കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡറിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ 50% ഈ ഫ്രോസൺ ഷോൾഡർ കേസസും ഷുഗർ പേഷ്യൻസിലാണ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗികൾ ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അതിനെങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏത് ഷോൾഡറാണോ അഫക്റ്റഡ് ആ വശം ചരിഞ്ഞ് കിടക്കുമ്പോൾ, രാത്രി ഉറങ്ങുന്ന സമയത്താണ് ആ വശം ചരിഞ്ഞ് കിടക്കുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടുന്നു. ഇതായിരിക്കും തുടക്കത്തിലുണ്ടാവുന്നത്. പിന്നീട് കാലക്രമേണ ഇവർക്ക് കൈ പൊക്കുമ്പോൾ, നമ്മൾ റുട്ടീനായിട്ടുള്ള ആക്ടിവിറ്റീസ് തലമുടി ചീകുന്നതോ അല്ലെങ്കിൽ തലമുടി തോർത്തുന്നതോ പോലെ അല്ലെങ്കിൽ മുകളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നതായിട്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ വല്ലാത്ത തോള് വേദനയും സ്റ്റിഫ്നെസ്സും ഒരു ടൈറ്റ്നെസ് പോലെ അനുഭവപ്പെടും. പിന്നെയും അങ്ങോട്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് പോകുമ്പോൾ ഈ പെയിനും കൂടി സ്റ്റിഫ്നെസ്സും വല്ലാണ്ട് കൂടും. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ കൈ ഒട്ടും പൊക്കാനാവാത്ത ഒരു സിറ്റുവേഷനിലോട്ട് അത് മാറും. അപ്പോൾ ഇതാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡർ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ തന്നെ നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും 100% ഭേദപ്പെടുത്താവുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ആദ്യം നമ്മൾ ഇത് വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യും. ഇപ്പോൾ പ്രമേഹ രോഗികളാകുമ്പോൾ HbA1c പോലെ അവരുടെ ഷുഗറിൻ്റെ ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കും. തൈറോയ്ഡുള്ള രോഗികളിലും ഈ ഫ്രോസൺ ഷോൾഡർ കാണാറുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ ലെവൽസ് നോക്കും, പിന്നീട് എക്സ്റേ എടുത്ത് നോക്കും. ചില പേഷ്യൻസിന് തേയ്മാനം ഓസ്റ്റിയോആർത്രൈറ്റിസ് ഷോൾഡർ കാണും, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫ്രോസൺ ഷോൾഡർ വന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വേറെന്തെങ്കിലും രോഗാവസ്ഥ ഇതിൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ സാധാരണഗതിയിൽ മെഡിക്കേഷൻസ് മരുന്നുകളും പിന്നീട് എക്സസൈസസും ഫിസിയോ ഒക്കെയാണ് പറയുന്നത്. ഒരു 60-70% രോഗികൾക്ക് ഇതെല്ലാം കൊണ്ട് തന്നെ വേദന പൂർണ്ണമായിട്ട് മാറുകയും കൈയൊക്കെ പൊക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും. പക്ഷേ ഒരു 40% രോഗികൾക്ക് ഒന്നുകിൽ അവർക്ക് സിവിയർ പെയിനാണ്, വളരെ അതികഠിനമായ വേദന കാരണം അവർക്ക് ഈ ഫിസിയോയുമായിട്ട് സഹകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടും അവർക്ക് വേദന കുറയാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് ഒരു ഇൻട്രാ ആർട്ടിക്കുലാർ ഹൈഡ്രോ ഡൈലറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയും കൂടെ ഉണ്ട്. ഇത് മറ്റൊന്നുമല്ല, ബേസിക്കലി ഫ്രോസൺ ഷോൾഡറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റും ഒരു ആവരണമുണ്ട്, ഒരു ക്യാപ്സ്യൂളുണ്ട്. അപ്പോൾ അത് വളരെയധികം ടൈറ്റായി ചുരുങ്ങിപ്പോവുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇൻട്രാ ആർട്ടിക്കുലാർ ഹൈഡ്രോ ഡൈലറ്റേഷൻ എന്ന് പറയുന്ന ചികിത്സയിൽ ഈ ഷോൾഡർ ജോയിൻറ്റിനകത്തോട്ട് മരവിപ്പിക്കുന്ന മെഡിസിൻ, നമ്പിങ് മെഡിക്കേഷൻ, ലോക്കൽ അനസറ്റിക് എന്ന് പറയും. അതോടൊപ്പം ഒരു 30-40 mL ഓഫ് സലൈൻ, നോർമൽ സലൈൻ, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡ്രിപ്പായിട്ട് തരുന്ന നോർമൽ സലൈനാണ്. അപ്പോൾ ആ 30-40 mL നോർമൽ സലൈനും ഈ ലോക്കൽ അനസറ്റിക്കും, സ്റ്റീറോയിഡിൻ്റെ ആവശ്യം ഇല്ല, നീർക്കെട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റീറോയിഡ് ഇടുന്നത്. അപ്പോൾ ഈ ലോക്കൽ അനസറ്റിക്കും നോർമൽ സലൈനും കൂടെ ഈ 30-40 mL ഓളം ലിക്വിഡ് അതിനകത്തോട്ട് ഇടുമ്പോൾ ഈ ക്യാപ്സ്യൂള് വികസിക്കുകയും പെയിൻ കുറയുകയും ചെയ്യുന്നു. പിന്നീട് അവർക്ക് ബാക്കി ഫിസിയോയും എക്സസൈസും കൂടെ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കൈ നന്നായിട്ട് പൊക്കാൻ സാധിക്കും. കാലക്രമേണ അവിടെ ആ കൈയുടെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് തിരിച്ചു വരും. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് മരുന്നും ഫിസിയോതെറാപ്പിയും പിന്നീട് ഈ ഇൻട്രാ ആർട്ടിക്കുലർ ഹൈഡ്രോ ഡൈലറ്റേഷൻ പോലുള്ള ചികിത്സാ രീതി ഉപയോഗിച്ച് ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രോസൺ ഷോൾഡർ പൂർണ്ണമായിട്ടും ഭേദമായി കൈയുടെ മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സ്യൂളും അവിടെയുള്ള ലിഗമെൻസും കൂടുതൽ ടൈറ്റായി ചുരുങ്ങി പിന്നീട് ഒരു സർജിക്കൽ റിലീസ് വേണ്ടി വരുന്നൊരവസ്ഥയിലോട്ട് ഇത് മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഈ ഫ്രോസൺ ഷോൾഡർ എന്നുള്ള രോഗാവസ്ഥയെക്കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം.